തിരുവനന്തപുരത്ത് ഇപ്പോ ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത തുഷാരയാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ക്ലാസ്സിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഡ്രൈവിംഗിൽ ഉണ്ടായെന്ന് തുഷാര പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞ ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമാണ്. അപ്പം ഈ എടുക്കാനുള്ള പേടി കൊണ്ട് ഇതുവരെ തൊടാതിരിക്കായിരുന്നു. എന്നിട്ട് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞ ഭയമായിരുന്നു ഉള്ളില്. പക്ഷെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് രാവിലെ തുടങ്ങിയ ഒരു ഉച്ച ആയപ്പോ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കുഴപ്പമില്ല, ഒന്ന് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും, പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ കയറ്റം കയറുമ്പോൾ നിന്നു പോകുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് സോൾവ് ആയി. പിന്നെ പോലെ തിരക്കിന്റെ ഇടയിൽ ഓടിക്കാനുള്ള ഒന്ന് രണ്ടുവട്ടം സാറിന്റെ സമാധാനത്തിനുള്ള ക്ലാസ് ശരിക്കും നമ്മുടെ ഡ്രൈവിങ്ങിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ് വലിയൊരു ചലഞ്ച്. ഈ ഡ്രൈവിങ്ങിന് സമാധാനം വലിയൊരു ഘടകമാണ്. അപ്പം അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി കോൺഫിഡൻസ് വരും. അപ്പൊ കൂടെ ഇരിക്കുന്ന ആളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ഡ്രൈവിങ്ങിൽ എപ്പോഴും തെളിഞ്ഞു കാണാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും നല്ലൊരു ക്ലാസ് ആണ്. പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ ആകെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതിപ്പം പഠിക്കുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും വണ്ടി ഓഫായി കഴിഞ്ഞാൽ പാനിക് ആയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയുന്ന കാര്യം മറന്നുപോകും. അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം രാവിലെ ഓഫായി, അതാണ് ഇപ്പം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓഫായ സമയത്ത് അധികം പാനിക് ആക്കാതെ, കൂടെയുള്ള ആള് പാനിക് ആക്കരുത്. അഥവാ ഇപ്പൊ പഠിക്കുന്നവര് വണ്ടി എന്തായാലും ഓഫ് ആവും, അത് വലിയ കാര്യമൊന്നുമില്ല. ഓഫായ വണ്ടി ഓൺ ആക്കുക, അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. അപ്പൊ അതിപ്പം പ്രാക്ടീസ് ആയിട്ടുണ്ട്. പിന്നെ ഇവര് വീട്ടിലേക്ക് വരുന്ന വഴി എന്ന് വെച്ചാൽ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. അപ്പം കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ടെങ്കിലേ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് പേടിച്ചിട്ട് വണ്ടി പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി രാവിലെ എടുക്കാൻ ബുദ്ധിമുട്ടെങ്കിലും ഉച്ചക്ക് വരുമ്പോ ഡിഫറൻസ് ഉണ്ട്. നല്ലോണം എടുക്കാൻ പറ്റി എനിക്ക് അവിടെ. അപ്പം അതും ഒരു നല്ല ഇതാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പുറത്തുള്ളവര് ഇപ്പൊ നിന്നു പോയാൽ തന്നെ മറ്റുള്ളവരെ നോക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അവരിന്ന് എന്തേലും പറയുമോ, അങ്ങനത്തെ ഒരു പേടിയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് ശരിയാണ്. നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ നമ്മുടെ കാറിന്റെ വീൽ എവിടെയാണ്, നമ്മുടെ വണ്ടി എങ്ങോട്ടാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ പോലീസിനെ പോലും നോക്കുക, എങ്കിൽ പോലും നമ്മുടെ ഡ്രൈവിങ്ങില് ശ്രദ്ധ പോവും. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു ചെറിയ 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 പോയിന്റ്സ് ആണ്, എല്ലായിടത്തുനിന്നും കിട്ടുന്നതല്ല. നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. എന്താ വെച്ചാൽ നമ്മള് നമ്മളെ വണ്ടി കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പോവാം. നേരെ മറിച്ച് പുറത്തെത്ത ആളെ നോക്കി ഈ നമ്മളെ ഒരു ദയനീയ ഭാവം കണ്ടിട്ട് ആരും സഹായിക്കൂല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും വന്ന് സഹായിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാനൊക്കെ എത്രയോ ആളെ സഹായിച്ചിട്ടുണ്ട്. എന്നെ സഹായിച്ചവരുണ്ട്, ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ സഹായിച്ച ആളുകളുണ്ട്. അപ്പം പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കും. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ എല്ലാവർക്കും വലിയ തിരക്കാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കണ്ണൂരിട്ടുണ്ടല്ലാണ്ട് ആരും അങ്ങനെ വന്ന് സഹായിക്കുന്നു തോന്നില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ വെറുതെ പുറത്തേക്ക് നോക്കി ടെൻഷൻ അടിക്കണ്ട. ഞാനത് എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. അതായത് ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പല മിസ്റ്റേക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ പുറത്തേക്ക് നോക്കരുത്. അവരുടെ എക്സ്പ്രഷൻ എന്താണ്, അവരെന്താണ് ഇപ്പോ നമ്മൾ നോക്കി എന്താ കാണിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോൺഫിഡൻസും പോവും, കയ്യിൽ വണ്ടി പോവും. അതാണ് അധികം ആളുകൾക്ക് സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കാതിരിക്കോ, നമ്മൾ വണ്ടി ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം. പിന്നെ കോൺഫിഡൻസ് ലെവൽ എന്തായാലും കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, എടുത്ത് പോവാം. പുറത്തോട്ട് ശരിയാണ്, കൂടെ ആളില്ലാണ്ട് ഡ്രൈവ് ചെയ്യണം, അത് ഓക്കെ അല്ലേ? അതാണ് മെയിൻ. അപ്പം ഞാൻ എപ്പോഴും പറയാണ്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞവര് ആരും കൂട്ടണ്ട. എന്താ വെച്ചാ നമുക്ക് മനസ്സിലാവും തെറ്റുന്നുണ്ടോ ഇല്ലേന്ന്. അതിനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വണ്ടി കറക്റ്റാണോ പോകുന്നതെന്ന്. അപ്പൊ അത് നോക്കി പിന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവാ. വേറൊരാളെ കൂട്ടി പോകുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോവാ, എന്നിട്ട് നോക്കുക എന്താ പറ്റുന്നത് നോക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. അപ്പൊ അത് വേണം, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നീട് വണ്ടി എടുത്ത് പോകാൻ പറ്റും. പിന്നെ വേണ്ടത് പ്രാക്ടീസ് ആണ്, അത് മസ്റ്റായിട്ട് വേണം. ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച്
വണ്ടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പം ട്യൂഷനൊക്കെ എന്റെ ടൈമാണ് ഇനി നാളെ മതി. അപ്പം എല്ലാവരും വണ്ടി എടുക്കണം, നിർബന്ധമായിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഈ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളൊക്കെ ഡെയിലി എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരു 6 മാസം വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഓടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോ എല്ലാരും ഒന്നും ഫീഡ്ബാക്ക് തരുന്നില്ല കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. ഈ തിരുവനന്തപുരം എത്തിയിട്ട് എല്ലാരും ചോദിക്കുന്നത് എവിടെ ഫീഡ്ബാക്ക് വീഡിയോസ് എന്ന് വെച്ചിട്ടൊക്കെ മെസ്സേജ് ഉണ്ട്. തരുന്നതാ തുഷാരനെ പോലെയുള്ള ആളുകളാണ് ഫീഡ്ബാക്ക് തരുന്നത്. അപ്പം തരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ ആരെയും നിർബന്ധിച്ച വീഡിയോസ് ചെയ്യിക്കാറില്ല പൊതുവെ. അപ്പം ഓക്കെ ആയ പിന്നെ തരാൻ വില്ലിംഗ് ആയവരെ വീഡിയോസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ക്ലാസ് വേണം, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. അപ്പോ നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കുക. തുഷാര ഉള്ളവര് ലൈസൻസ് കൈ വെച്ചിട്ട് ഓടിക്കാൻ അറിയാണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാം. സാറിനെ കോണ്ടാക്ട് ചെയ്യാം. സാറിന്റെ അടുത്ത് ധൈര്യമായിട്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. സാറ് വളരെ സമാധാനത്തിലും ശാന്ത സ്വഭാവത്തിലും നമുക്ക് എല്ലാ ഗൈഡൻസും വേണ്ട തന്ന് നമ്മളൊരു പെർഫെക്റ്റ് ആക്കി എടുക്കുന്ന ഒരു നല്ലൊരു കോച്ചിങ് ആണ് സാറിന്റെ നിന്ന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാരും മാക്സിമം ഇപ്പം ഈ സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് ഡേറ്റ് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഓൾറെഡി ട്രിവാൻഡ്രം ഉള്ളതുകൊണ്ടാണ്. വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് കുറെ ലേറ്റ് ആയിട്ട് മാത്രമേ ഇവിടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിനിപ്പോ ഉണ്ടോന്ന് പറയാനും പറ്റില്ല കേട്ടോ, ഇത്രയും ദൂരമായതുകൊണ്ട്. ഇനിയിപ്പോ അവിടത്തേക്ക് വരേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കാസർഗോഡ് കണ്ണൂരൊക്കെ വണ്ടി എടുത്ത് വരേണ്ട ആയിരിക്കും മിക്കവാറും. ഞാൻ ഇവിടെ വരാൻ ചാൻസ് കുറവാണ് എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങളെ ഇനിയുള്ള ഫീഡ്ബാക്സ് ഒക്കെ പ്രതീക്ഷിച്ചോളൂ, തരുന്നവരുടെ നിങ്ങളിലേക്ക് എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.